നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പറ്റി നമ്മൾ എല്ലാ ദിവസവും ന്യൂസ് ഇന്ത്യ മലയാളത്തിലൂടെ നമ്മളുടെ ആയിട്ടുള്ള ഒരു അനാലിസിസ് ചെയ്യാറുണ്ട്. സ്വാഭാവികമായും മണ്ഡലങ്ങളിലൂടെ നമ്മൾ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ സാധ്യതകൾ, സ്ഥാനാർത്ഥി ആരാകും എന്ന സാധ്യതകൾ, അവർ മത്സരിച്ചാൽ അവരുടെ മുന്നണികൾക്കും പാർട്ടികൾക്കും കിട്ടുന്ന ഉണ്ടാകാൻ പോകുന്ന സ്വാധീനം, മെറിറ്റ്സും ഡീമെറിറ്റ്സും എല്ലാം തന്നെ നമ്മൾ പറഞ്ഞു വെച്ച് പോകാറുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, BJP വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം കേരളത്തിൽ സ്വാധീനമുണ്ടാക്കും, അവരുടെ കൃത്യമായിട്ടുള്ള വിജയം കേരളത്തിലുണ്ടാകുമോ. ഒരുപക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2016 നേമത്ത് ഒ രാജഗോപാലിലൂടെ അവർ താമര വിരിയിച്ചുവെങ്കിലും, സാന്നിധ്യം അറിയിച്ചുവെങ്കിലും, 2021 ആ പൊതു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും BJP നേമം നഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥ വിശേഷം വന്നു. പക്ഷേ പാലക്കാടും തൃശ്ശൂരും നേമത്തുമൊക്കെ BJP കൃത്യമായ രീതിയിലൊരു ടൈറ്റ് നെക്ക് ഫൈറ്റ് നടത്തി എന്ന് നമ്മൾ കണ്ടതാണ്. എന്നാൽ BJP നേതൃത്വത്തിന് വലിയ തോതിലൊരു തിരിച്ചടിയായിരുന്നു നേമത്തെ പരാജയം. ഉള്ള ഒരു സീറ്റ് BJP അക്കൗണ്ട് കൂട്ടിക്കുമെന്ന് പിണറായി വിജയന്റെ ആഹ്വാനം അവിടുത്തെ ഇടതുപക്ഷം ഏറ്റെടുത്തു. അങ്ങനെ ഒരു തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ വന്നത് BJP സംസ്ഥാന നേതൃത്വത്തെ കേന്ദ്ര നേതൃത്വത്തിന് വലിയ തോതിൽ അനഭിമിതരാക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളായി മാറി. അതിനുശേഷമാണ് പ്രകാശ് ജാവദേക്കറുടെ മാസ് എൻട്രി. അതിനുശേഷം ക്രൈസ്തവ സഭകളുമായും മറ്റുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുമായൊക്കെ BJP ഒത്തിരി അടുക്കുന്നു, അവരുടെ വിഷയങ്ങളിൽ ഇടപെടുന്നു, കൃത്യമായ രീതിയിൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് BJP കേരളത്തിൽ നടപ്പാക്കുന്നു. അങ്ങനെ BJP വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും സ്വാധീനമുണ്ടാകുന്നു. തിരുവനന്തപുരത്ത്, ആറ്റിങ്ങലിൽ, മാവേലിക്കരയിൽ, ഒപ്പം തന്നെ പത്തനംതിട്ടയിൽ, പിന്നെ അതേപോലെ തന്നെ തൃശ്ശൂർ, പാലക്കാട്, കാസർഗോഡ്, ഇത്തരത്തിലുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ അവർക്ക് വലിയ തോതിലുള്ള പ്രതീക്ഷകൾ അവർക്ക് വാനോളം വരുന്നു. അങ്ങനെ അവർ A+ മണ്ഡലം എന്ന് പറഞ്ഞ് തിരുവനന്തപുരവും തൃശ്ശൂരും പാലക്കാടും കാസർഗോഡും 4 കാറ്റഗറൈസ് ചെയ്യുന്നു. അതിനുശേഷം A+ മണ്ഡലത്തിലേക്ക് എത്തുന്ന, ഏതാണ്ട് 200,000 ഉപരിയായി വോട്ടുകൾ സമാഹരിക്കാൻ സാധ്യതയുള്ള മണ്ഡലമായി A+ മണ്ഡലത്തിലേക്ക് എത്തിക്കുന്നു. പടിപടിയായി പല മണ്ഡലങ്ങളും അത് BJP ടാർഗറ്റിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് കിഴക്കിൻ്റെ വെനീസായിട്ടുള്ള ആലപ്പുഴ. നമുക്കറിയാം ആലപ്പുഴയിൽ വിപ്ലവ മണ്ണാണ് ആലപ്പുഴ, പുന്നപ്ര വയലാറിൻ്റെ മണ്ണാണ്. സ്വാഭാവികമായും CPM ആണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ഒഴികെയുള്ള ബാക്കി എല്ലാ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും അവരുടെ ജനപ്രതിനിധികളാണ്. അരൂരിൽ ദലീമ ജോജോ, ചേർത്തലയിൽ P. പ്രസാദ്, ആലപ്പുഴയിൽ വന്നാൽ P. ചിത്തരഞ്ജൻ, അമ്പലപ്പുഴയിലേക്ക് വന്നാൽ H. സലാം, മാവേലിക്കരയിലേക്ക് വന്നാൽ പ്രിയ സുഹൃത്ത് MS അരുൺകുമാർ, ചെങ്ങന്നൂരിലേക്ക് വന്നാൽ സജി ചെറിയാൻ, ഇത്തരത്തിലുള്ള ആളുകൾ എല്ലാവരും ജയിച്ച് കയറി വന്ന ആലപ്പുഴയിൽ ഹരിപ്പാട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാത്രമാണുള്ളത്. ക്ഷമിക്കണം, കായംകുളം കൂടി നമ്മൾ വിട്ടുപോയി. കായംകുളത്തെ U. പ്രതിഭ ആണ് അവിടുത്തെ MLA. സ്വാഭാവികമായും അത്തരത്തിൽ നോക്കുമ്പോൾ ഒരു സമ്പൂർണ്ണ ഇടത് വിജയം ആലപ്പുഴയിൽ തടഞ്ഞത് രമേശ് ചെന്നിത്തല മാത്രമാണ്. രമേശ് ചെന്നിത്തല തരക്കേടില്ലാത്ത ഭൂരിപക്ഷത്തിൽ ഹരിപ്പാട് നിന്ന് വിജയിച്ച് കയറിയതാണ് UDFന് ഏക ആശ്വാസം. BJP ആകട്ടെ, BJP ശക്തമായ സ്വാധീനമുള്ള ചില മണ്ഡലങ്ങളിൽ അവരുടേതായിട്ടുള്ള ടൈറ്റ് നെക്ക് ഫൈറ്റ് പുറത്തെടുക്കാൻ ശ്രമിച്ചുവെങ്കിലും ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ്റെ ജനകീയതയ്ക്കും വിശ്വാസ്യതയ്ക്കും മുമ്പിൽ അവർക്ക് അവരുടെ ജില്ലാ പ്രസിഡന്റിനെ ഇറക്കിയിട്ട് പോലും കൃത്യമായ രീതിയിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ചെങ്ങന്നൂരിൽ BJP കൃത്യമായിട്ടുള്ള വോട്ട് വലിച്ചുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ചെങ്ങന്നൂർ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട ഒരു നിയമസഭാ നിയോജക മണ്ഡലമാണ് എന്നതുകൂടി നമ്മൾ കണക്കിലെടുക്കണം. അങ്ങനെ വന്നാൽ ചെങ്ങന്നൂരിൻ്റെ ഒരു ഇമ്പാക്ട് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ BJP ഉണ്ടാകാൻ സാധ്യതയില്ല. അമ്പലപ്പുഴ കൃത്യമായി BJP സ്വാധീനമുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അനൂപ് ആന്റണി എന്ന ചെറുപ്പക്കാരനെ നിർത്തി അവർക്ക് പരമാവധി വോട്ട് സമാഹരിക്കാൻ അമ്പലപ്പുഴയിൽ നിന്ന് സാധിച്ചു. ആലപ്പുഴയിൽ BJP സ്വാധീനമുണ്ട്. അരൂരിലും ചേർത്തലയിലും ഒക്കെ BJP സ്വാധീനമുണ്ട്. അതേപോലെ തന്നെ ഹരിപ്പാട്ടും അതേപോലെ കായംകുളത്തും ഒരുപക്ഷെ ആഞ്ഞു പിടിച്ചാൽ സ്വാധീനമുള്ള പല സ്ഥലങ്ങളും BJP. അങ്ങനെ BJP ഒരു പ്രതീക്ഷ, ഏതാണ്ട് അവരുടെ വോട്ട് വിഹിതം കൃത്യമായി വർദ്ധിപ്പിച്ചുകൊണ്ട് ആലപ്പുഴയെ A+ മണ്ഡലത്തിൻ്റെ പരിഗണന, ആ ഒരു പട്ടികയിലേക്ക് ഉയർത്തുക എന്നതാണ്. അങ്ങനെ വന്നാൽ ആലപ്പുഴയുടെ മണ്ണിൽ ആര് BJP സ്ഥാനാർത്ഥിയായി വരും, BJP പരമാവധി വോട്ട് സ്വാംശീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതുണ്ട്. സ്വാഭാവികമായും അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ AK ആന്റണിയുടെ മകൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ മകൻ, ഈയിടെ BJP വന്ന അനിൽ ആന്റണി BJP സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ വരുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലെങ്കിൽ ഡോക്ടർ KS രാധാകൃഷ്ണൻ ആയിരിക്കും ആലപ്പുഴയിൽ സാധ്യതയുള്ളത്. അല്ലെങ്കിൽ ഒരുപക്ഷെ അമ്പലപ്പുഴയിൽ മത്സരിച്ച അനൂപ് ആന്റണി ആ ഒരു ചെറുപ്പക്കാരനാണ്, അദ്ദേഹത്തെ കൂടി ആലപ്പുഴയിൽ പരീക്ഷിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും ആലപ്പുഴയിൽ നിലവിലെ MP ആയിട്ടുള്ള AM ആരിഫിലാണ് LDFന്റെ പ്രതീക്ഷ. UDFലേക്ക് ആര് വരുമെന്നാണ്
നമ്മൾ ഏവരും ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ യു ഡി എഫ് ഇവിടേക്ക് ഒരു സർപ്രൈസ് എൻട്രി നടത്തുമോ, അല്ലെങ്കിൽ ആരെങ്കിലും എം ലിജുവിനെ പോലെയുള്ള അവരുടെ നേതാക്കളെ തന്നെ വീണ്ടും ഇവിടെ നിർത്തുമോ എന്ന കാര്യങ്ങളൊക്കെ വലിയ തോതിലുള്ള ചർച്ചയാകുന്നു. പക്ഷേ ബി ജെ പി തങ്ങളുടെ എ പ്ലസ് മണ്ഡലത്തിൻ്റെ മണ്ഡലങ്ങളുടെ പട്ടികയിലേക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ആലപ്പുഴയിൽ ആര് സ്ഥാനാർത്ഥിയാക്കും? അനിൽ ആന്റണിക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി, അല്ലെങ്കിൽ ഒരുപക്ഷെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന് സാധ്യതയുണ്ട്, അനൂപ് ആന്റണിക്ക് സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവരിലൂടെ മാക്സിമം വോട്ടുകൾ സമാഹരിച്ച് വിപ്ലവ ഭൂമികയായിട്ടുള്ള ആലപ്പുഴയുടെ മണ്ണിനെ തങ്ങളിലേക്ക് ഒന്നുകൂടി ചേർത്ത് നിർത്താൻ സാധിക്കും. അതിനുള്ള പ്രവർത്തനങ്ങൾ ബി ജെ പി ഇതിനോടകം തന്നെ ആരംഭിച്ചു എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം.